നിനക്കെന്നെ കാണുമ്പോ കാണുമ്പോ മുള്ളം തൊടിക്കുന്നില്ലേ ബതിക്കുന്ന കണ്ണീനത്ത് നെഞ്ചം തുടിക്കുന്നില്ലേ എന്തുമായിരുന്നു കഴിഞ്ഞപ്പോഴും വന്നപ്പോഴാണ് ഈ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണനക്ക് ആദ്യം എനിക്ക് എനിക്കെന്നായിരുന്നു അങ്ങനെ മഞ്ജുരി വന്നപ്പോ ആ പാട്ടിലുണ്ടായ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ കുറുമ്പ് വന്നു പാട്ടില് കുറുമ്പോ അതെ എന്റെ പാട്ട് വേറൊരാള് പാടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടല്ലേ അപ്പോൾ അയാൾക്ക് ആ പാട്ടിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ക്രിയേഷനോടുള്ളൊരു സ്നേഹമാണ് ഇപ്പോൾ ഈ റാപ്പല്ലേ ജസ്റ്റ് ക്രാപ്പ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല റാപ്പിനെ ഓത്തൻറ്റിക് റാപ്പായിട്ട് കേൾപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഗ്രൂവും അതിൻ്റെ ബേസ് ലൈനും ഈ വാക്കുകളുടെ പങ്ക്ച്വേഷനും എല്ലാം ചെയ്യുന്നത് ഒരു ആർട്ടാണത് ഒരു ലവർ ഒരാണ് ഒരു പെണ്ണിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്ന ഒരു സിംപിളായിട്ട് എഴുതിയൊരു വരി വൈരമുത്ത സാർ എഴുതിയതുകൊണ്ട് നീ കാറ്റ് നാൻമാരും എന്നെ സ്വന്നാലും തലയാടുവേ ഇത് ഷെമിൻ സ്റ്റുഡിയോയിൽ ഇന്ന് സംഗീതജ്ഞൻ ദീപക് ദേവ് ഹലോ സാർ എനിക്ക് സാറിനെ ഓർക്കുമ്പോൾ ആദ്യം വരുന്ന പാട്ട് എന്താ അറിയുമോ ആ പാട്ടിനൊരു എൻ്റെ നാടുമായി കണക്ഷൻ ഉണ്ട് എൻ്റെ നാട് മൂന്നാറാണ് അപ്പോൾ പറയാതെ അറിയാതെ എന്നൊരു പാട്ടാണ് വരാം അത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിലൊരു മഞ്ഞ് വീഴുന്ന ആ ഒരു സുഖമുണ്ട് അതേസമയം ഒരു പെയിനും ഉണ്ട് പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടത് അന്നത്തെ ഇമോഷൻസ് കേട്ടൊരു കണക്ഷനും ഉണ്ടല്ലോ പിന്നെ ആദ്യമായിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടല്ലോ അതിപ്പോൾ കേൾക്കുമ്പോഴും ഉണ്ട് ആ പാട്ട് പിറന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങിയാലോ തീർച്ചയായിട്ടും പറയാതെ അറിയാതെ എന്ന് ഉദയനാണ് താരത്തിൽ കമ്പോസ് ചെയ്യുന്ന സമയത്തും ആക്ച്വലി ആദ്യം റിജക്റ്റഡ് ആയ ഒരു പാട്ടായിരുന്നു അതോ അതെ അത് റിജക്റ്റഡ് ആയത് ഒരു പക്ഷേ അത് വളരെ സിമ്പിളായിപ്പോയി അല്ലെങ്കിൽ അതിനെ ഞാൻ ഡമ്മി പാടിയത് ആ ഡമ്മി ഡിറക്ടറിന് ഇഷ്ടപ്പെട്ടില്ല അപ്പം അതുകൊണ്ട് ആ ഡമ്മി ആയിരിക്കും എന്നുള്ള രീതിയിൽ ഡിറക്ടർ അറിയാതെ മാറി ചിന്തിച്ചു അന്ന് ഞാൻ തമിഴ് തമിഴ് വാക്ക് കാതല കാതല എന്നുള്ളൊരു വാക്ക് വെച്ചിട്ടായിരുന്നു കമ്പോസ് ചെയ്തത് അപ്പം അദ്ദേഹം പറഞ്ഞ കാതല പോലത്തെ വാക്ക് ഇതിൽ വരുമ്പം ഞാൻ പറഞ്ഞ അതല്ല വാക്ക് വാക്ക് തിരുമനി വന്നിട്ട് വേറെ എഴുതും അപ്പം അദ്ദേഹം ഒരു ഹാഫ് മൈൻഡില് വേറൊരു പാട്ടും കൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പാട്ട് ഓപ്ഷൻ പറയാതെ അത് ആ ട്യൂൺ ഉണ്ടല്ലോ സാറിന്റെ മനസ്സിൽ ആദ്യം വന്നതാണോ അല്ലെങ്കിൽ പലതും ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് ട്യൂൺ അതായിരുന്നു പിന്നെ ഉണ്ടാക്കിയതൊക്കെ വേറെ വേറെ സംഭവങ്ങളായിരുന്നു പക്ഷേ ഇത് എല്ലാവരും വന്നു സാറിന് ഒരു വാലിഡേഷൻ ഉണ്ടല്ലോ ഒരു ട്യൂൺ ഇട്ട് ഇത് ഓക്കെ ആണ് അത് ആ ഒരു വാലിഡേഷൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടാണോ ഡയറക്ടറെ കാണിക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തന്നെ സ്വയം ആദ്യം അത് കൺവിൻസ്ഡ് ആവണം അന്നത്തെ കാലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു കമ്പോസിംഗ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ പോകുന്നതോറും നമുക്ക് സിറ്റുവേഷൻ പറഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഡയറക്ടറിനെ വിളിക്കും അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ വച്ചാൽ ഒരു ട്യൂൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഉടനെ വിളിച്ച് കേൾപ്പിക്കില്ല ഐ സ്ലീപ്പ് ഓവർഇറ്റ് അത് നെക്സ്റ്റ് ഡേ രാവിലെ ഒന്നും കൂടി ഫ്രഷ് ആയിട്ടിരുന്ന് കേൾക്കും അപ്പൊ കേൾക്കുമ്പോഴായിരിക്കും ഈ പുതിയ ആൾക്കാർ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ നമുക്ക് കിട്ടുക കാരണം നമ്മുടെ തലേന്ന് വരെ അതിൽ ട്രിപ്പ് ചെയ്ത് ട്രിപ്പ് ചെയ്ത് അത് വളരെ നല്ലതാണെന്നുള്ളൊരു തോന്നലായിരിക്കും ഇരിക്കുന്നത് ഫ്രഷ് ആയിട്ട് കേൾക്കുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നി കഴിഞ്ഞാൽ ഹോട്ടലിനെ അത് നിർത്തും അപ്പം ഞാനൊരു ത്രീ ഫോർ ഡേയ്സ് എങ്കിലും അത് നിന്ന് പിന്നെ അത് കേൾക്കുന്നോറും ബോർ അടിക്കുന്നുണ്ടോയെന്നും കൂടെ നോക്കും ചില പാട്ടുകളുണ്ട് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരു നാലഞ്ച് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മതി ഇനി അത് എടുക്കാൻ വയ്യ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ റീവർക്ക് ചെയ്യും ഓക്കെ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സ്ക്രൂട്ടിനൈസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫിൽറ്ററിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ഡയറക്ടറിന് കൊടുക്കൊള്ളു ഓക്കെ അങ്ങനെ കൊടുക്കുന്ന ട്യൂൺ ചില സമയത്ത് റിജക്റ്റഡ് ആയിട്ടും ഉണ്ട് കേട്ടോ റീവർക്ക് വേറെ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ഇന്ന് പോർഷൻ ഇഷ്ടപ്പെട്ടില്ല അത് മാത്രം ഒന്ന് മാറ്റുകയാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം സാർ കൊടുക്കുമ്പം സാറിന് ഇഷ്ടപ്പെട്ട ഒറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടിന് പല ട്യൂൺ കൊടുത്തിട്ട് ഇല്ല ഞാൻ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്ത് അത് അത് ഷുവർ ഷോർട്ട് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഫുൾ ടൈം അതിൽ തന്നെ ഇരിക്കും എന്നിട്ട് കൊടുക്കും പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് കംപ്ലീറ്റ് എന്നിട്ട് വേറൊരു ഫ്രഷ് ട്യൂൺ ഉണ്ടാക്കും മ്യൂസിക് ഡയറക്ടർ എം ജെ ചന്ദ്രൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് നമ്മൾ ഒരുമിച്ച് അദ്ദേഹം എൻ്റെ ഒരു വളരെ ക്ലോസ് ബ്രദർ പോലെയാണ് അപ്പോൾ എൻ്റെ ബിഗിനിങ് സ്റ്റേജിലും എന്നെ കുറേ എൻകറേജ് ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾക്ക് കീബോർഡ് വായിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനൊരു ദിവസം ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു ചില സമയത്ത് ഭയങ്കര നമ്മൾ ആഗ്രഹിച്ച് ഇത് ഇറങ്ങിയ എന്തായിരിക്കും ആൾക്കാരുടെ എന്നൊക്കെ ഫീൽ ചെയ്തിട്ട് ചില പാട്ടുകൾ ഉണ്ടാക്കും പക്ഷേ ഡയറക്ടറിനിന്ന് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവര് ഒറ്റടിക്ക് റിജക്റ്റ് ചെയ്യും അപ്പോൾ പുള്ളിയറിനെ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം നമുക്കിഷ്ടമുള്ള പാട്ട് ഒരിക്കലും ആദ്യം കേൾപ്പിക്കരുത് നമുക്കിഷ്ടമുള്ള പാട്ട് മൂന്നാമതേ കേൾപ്പിക്കാവോ ആദിത്തേം രണ്ടാമത്തതും വെറുതെ ആവറേജ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്യുക അപ്പോൾ അവർ തന്നെ മൂന്നാമത് പറയും അപ്പം നമ്മൾ നമ്മുടെ സാധനം ഇത് ഇതൊക്കെയാകും തോന്നും അപ്പോൾ ഞാൻ വിചാരിച്ച എക്സ്പീരിയൻസ് ഉള്ളതല്ലേ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് ജോഷി സാറിൻ്റെ ഒരു പടത്തിന് ഇത് അപ്ലൈ ചെയ്തു ഓക്കെ ഓക്കെ ഇപ്പം നരനിലേ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലുള്ള പാട്ട് ഞാനവിടെ വെച്ചു ജോഷി സാർ ഇത് കേട്ടുടനെ സൂപ്പർ ട്യൂൺ ലോക്കറ്റ് അപ്പം ഞാൻ പറഞ്ഞല്ല സർ സർ ഇതല്ല വേറെ ഉണ്ട് ഇനി ഇനി വേറെ ഒന്നും ഇണ്ടാക്കി പോരുത് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ തന്റെ മറ്റേ സെറ്റില് ഞാൻ പറഞ്ഞ അത് മതി ഇനി തൊടരുത് തോന്നു എനിക്ക് പറയാനും പറ്റില്ലല്ലോ ഇത് ഞാൻ വെറുതെ പറ്റില്ല അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആരെടുത്തും ആ ആ എടുത്തത് ആരടുത്തും കേട്ടില്ലല്ലോ അപ്പൊ അതിന്റെ സാധനം

അങ്ങനെ വരുമ്പോൾ ഈ പല 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 ഇപ്പോൾ ഒരു ഇമോഷണലായിട്ടുള്ളൊരു പാട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു അടിപൊളി പാട്ട് ചെയ്യണം ലവ് സോങ് ചെയ്യണം ഈ ജോണർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതേ

ീ ഉദനാണ് താരത്തിൻ്റെ കമ്പോസിങ് കാക്കനാട് വെച്ചായിരുന്നു അപ്പൊ അവിടെ അച്ഛനെ കാണാൻ ഇടയ്ക്കിടക്ക് വരും അപ്പൊ അച്ഛനെ കാണാൻ വരുന്ന സമയത്ത് പാട്ടിന്റെ കമ്പോസിങ് എവിടെ വരുക എന്നൊക്കെ വെറുതെ കാണാനായിട്ട് അവിടെ ഇരിക്കും അപ്പോൾ റോഷൻ പറഞ്ഞു വിനീത് നമ്മുടെ പാട്ടിലൊക്കെ ഒന്നും കേക്കണ്ടേ കേട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിനീത് അവിടെയിരുന്നു അപ്പൊ ഈ കരളെ പാടിയപ്പം വിനീതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ റോഷൻ രോഷൻ നോക്കുന്നു അതുവരെ നമ്മൾ വിനീതിൻ്റെ കസവിന്റെ തട്ടെടുത്തു ആ പാട്ട് ആ പെട്ടെന്നുള്ള ആ പാട്ടേ കേട്ടിട്ടുള്ളൂ അപ്പൊ ഒരു മുസ്ലിം സോങ് കൈൻഡ് ഓഫ് വോയിസ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മാപ്പിള പാട്ടിന് സ്പെഷ്യലൈസ്ഡ് ഈ പാട്ട് വെറുതെ ഒന്ന് പാടി നോക്കിയപ്പം ഭയങ്കര തന്നെ റോഷന്റെ ഇമാജിനേഷൻ ശ്രീനി ചേട്ടനിലേക്ക് പോയി ഓൺ സ്ക്രീൻ ശ്രീനി ചേട്ടന്റെ മറ്റേ ഹ്യൂമറസ് ആയിട്ടുള്ള കളികളും അതുപോലെ തന്നെ ഇരിക്കുന്ന ശബ്ദം വരുന്ന സമയത്ത് അപ്പൊ ശ്രീനി ചേട്ടൻ പറഞ്ഞ എൻ്റെ അത് റോഷൻ ചോദിച്ചു നമുക്ക് ഇവനെ കൊണ്ടുപോയി പാടിച്ചാലോ അപ്പൊ ഫസ്റ്റ് കയറി അതിന് അത് ശരിയാവില്ല എന്ന് പറഞ്ഞത് ശ്രീനി ചേട്ടനായിരുന്നു ശ്രീണി ചേട്ടൻ പറഞ്ഞു അത് വേണ്ട ഞാൻ പറഞ്ഞാലോ ശ്രീണീച്ചേട്ടൻ അവൻ്റെ വോയിസ് കറക്റ്റ് അല്ല ദീപകിന് അവൻ്റെ വോയിസ് ഇഷ്ടമാണെങ്കിൽ വേറെ പടത്തിൽ ദീപക് ചെയ്യുമ്പോൾ അവനെ പാടിച്ചോ എൻ്റെ പടത്തിൽ അവൻ പാടിക്കഴിഞ്ഞാൽ അവനത് നെഗറ്റീവായിട്ട് വരും അച്ഛൻ്റെ ഇൻഫ്ലുവൻസിലാണെന്ന് പറയും അവൻ വളരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് എന്റെ ഇതിനു വേണ്ടിയിട്ട് വേണ്ട വേറെ അതിനെ വെക്കുക കാരണം മറ്റേ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലും എനിക്ക് വേണ്ടി തന്നെയാണ് അവൻ പാടുന്നത് ഓക്കെ അപ്പൊ അച്ഛൻ അഭിനയിക്കുന്ന എല്ലാ പടത്തിലും മോന് ഇന്ഫ്ലുവൻസ് എന്നുള്ളൊരു സംഭവം വേണ്ട അപ്പൊ റോഷൻ പറഞ്ഞു അത് ഞാനങ്ങ് സഹിച്ചേക്കാം ഓക്കെ അങ്ങനെ റോഷൻ്റെ ആ ഒരു സ്ട്രോങ് സംഭവം ഉണ്ട് ശ്രീനി ചേട്ടൻ പറഞ്ഞു അല്ല ദീപക്കിന് ഹൺഡ്രഡ് പേർസെന്റ് ഓക്കെ ആണെങ്കിൽ അത് എന്നെ നോക്കരുത് ഞാൻ അവന്റെ അച്ഛനാകുന്ന സംഭവം നോക്കേ വേണ്ട ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആണ് ശബ്ദം ഓൺ സ്ക്രീൻ നല്ലായിരിക്കുന്നു അതുപോലെ തന്നെ അത് മാജിക് വർക്ക് ഔട്ട് അതെ ഈ അന്ന് വേറെ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ ആ പാട്ട് അതൊക്കെ പ്ലാൻ ആവശ്യം ഇപ്പൊ ഒരു പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുമ്പോഴേ ആ പാട്ട് ഏറ്റവും ബെസ്റ്റായി പാടുന്ന ഒരാൾ അല്ലെങ്കിൽ അതിനേറ്റവും ആപ്റ്റായി വോയിസ് ഉള്ള ഒരാൾ എന്നൊരു തീരുമാനത്തിന് പുറത്തായിരിക്കുമല്ലോ ഒരു വോയ്സിനെ സെലക്ട് ചെയ്യുക പക്ഷെ അതേസമയം അതിപ്പോൾ സിനിമയിൽ ലിപ്സിംഗ് ഉള്ള പാട്ടാണെങ്കിൽ ആ നായകന് നായകന്റെ ശബ്ദവുമായിട്ട് നമുക്ക് മാച്ച് ആവുന്ന തോന്നുകയും വേണ്ടേ അതൊരു അപ്പൊ എന്താ തീരുമാനം അന്നത്തെ കാലത്തൊക്കെ റെക്കോർഡ് ലേബിളിന് പാട്ടുകളുണ്ടെങ്കിലും എത്ര പാട്ട് യേശുദാസ് പാടും എത്ര പാട്ട് എം ജി ശ്രീകുമാറിൻ്റെ ഉണ്ട് എത്ര പാട്ട് ചിത്ര പാടും എത്ര പാട്ട് സുജാത പാടും എന്ന് അവർ ആദ്യം ചോദിക്കും ഓക്കെ അപ്പോൾ അതിനൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ വിലയിടുന്നത് ഓഡിയോ റൈറ്റ്സിന്റെ അപ്പം നമുക്ക് നാച്ചുറലി ഇങ്ങനത്തെ വോയിസസ് ഉണ്ടെങ്കിലേ ഈ മുടക്കെ കാശ് ഇവർക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എനിക്ക് വീണ് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് വെരി ഫേസ്റ്റ് മൂവിയിൽ ദാസംകുളി രണ്ട് പാട്ട് സുജാത ചേച്ചി രണ്ട് പാട്ട് ചിത്ര ചേച്ചി ഒരു പാട്ട് പിന്നെ ജയേട്ടൻ ഒരു പാട്ട് ശ്രീകുട്ടൻ ചേട്ടൻ ഒരു പാട്ട് ചിത്ര അയറിൻ്റെ വോയിസ് അവരും പാടി അപ്പം അങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ആൽബം എനിക്ക് നെയിലെയ്യാൻ പറ്റിയത് ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഇത് പോവുള്ളൂ കാരണം എൻ്റെ പേരിൽ പോവില്ലല്ലോ സിദ്ധികേട്ടൻ ഫസ്റ്റ് സിദ്ധിക്കേട്ടൻ ഓഫ് കോഴ്സ് ആ പേര് മമ്മൂക്കയുടെ പേര് പിന്നെ ഈ വോയിസസ് വോയ്സൊക്കെയാണ് എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു പാട്ട് മാറ്റി സുജാശിച്ചിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ലേബിളിന്റെ ഓണറിൻ്റെ ഒരു സജഷൻ ആ നമ്മള് പറഞ്ഞു ഈ പാട്ട് ഒരു ഒരുപക്ഷെ സുജാത പാടുകയാണെങ്കിൽ വളരെ നന്നായിരുന്നേന്ന് പറഞ്ഞപ്പം സിദ്ധികേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു സുജു പാടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നോ ഡൗട്ട് പക്ഷെ ഇതൊരു പുതിയ സിംഗർ ആയതുകൊണ്ട് സിദ്ധികേട്ടൻ തന്നെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നോക്കിയേ ഉള്ളൂ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അന്നാ അങ്ങനെയാണെങ്കിൽ നമുക്കത് സുജാത പാടിയ നന്നായിരിക്കും എന്ന് ഉറപ്പല്ലേ അപ്പം ഒരു സംശയമില്ലാത്ത കാര്യം അത് അന്നാ വിളിക്കുന്നവർ അങ്ങനെയാണ് സ്വയംവര ചന്ദ്രിക സുചേച്ചി പാടുന്നത് അപ്പോൾ അന്നത്തെ കാലം ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് അതൊരു ഫുൾ ആൽബം ആയത് പക്ഷെ പിന്നെ അങ്ങോട്ട് 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 കാലം പോകുന്നതിനനുസരിച്ച് സിംഗറിനെ ബേസ് ചെയ്തിട്ടല്ല കമ്പോസറിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളൊരു ട്രെൻഡിലേക്ക് വന്നു

ഇപ്പോൾ സ്റ്റോറി ലൈൻ ഒരു ഡെവലപ്മെന്റ് കാണിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഒരു പാട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അത് നമുക്ക് എങ്ങനത്തെ വോയിസ് വേണമെങ്കിലും ആ ഇമോഷനെ ഏറ്റവും ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യാൻ ഏത് വോയിസ് ആണ് മെയിലോ ഫീമെയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല കൺവേയിങ് ദ നെറേഷൻ അപ്പൊ അന്ന് അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ചിന്തിക്കുമ്പം ഇത് മാച്ച് ചെയ്തായിട്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഏട്ടൻ്റെ പടങ്ങൾ പലപ്പോഴും ഉദിന്നാരായ ശബ്ദം നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്നത് കാരണം ആ കോമ്പിനേഷൻ വർക്ക്ഔട്ടായി അപ്പൊ അത് വർക്ക് ഔട്ട് ആയി കഴിഞ്ഞപ്പം പിന്നെ അതിനെ മാക്സിമം ദിലീപ് ഏട്ടൻ പാടുന്ന സ്ക്രീനിൽ വരുമ്പം ആ ചാമുള്ള വോയിസ് ഉദിച്ചീടായിരുന്നു അതും വരെ പക്ഷെ ലാലേട്ടന് രണ്ടു വോയ്സും ഈക്വൽ ആയിട്ട് ചേർന്നിരുന്നു ദാസങ്ങളുടെയും ശ്രീ അപ്പോൾ ഈ ഉദിത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക പലരും ഒരു ക്രിറ്റിസിസം പോലെയും പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊണൺസിയേഷൻ കറക്റ്റ് അല്ല അതിന്റെ ഒരു പ്രശ്നം എന്തിനാണ് മലയാളം അറിയുന്നവരുണ്ടല്ലോ അത് പഠിച്ചാൽ പോരേന്നൊക്കെ സാറിന് അങ്ങനെ തോന്നിട്ടില്ല ഡെഫിനറ്റ്ലി തോന്നാത്ത കാര്യമല്ല പക്ഷേ സെൽസ് ഇതെല്ലാം പറഞ്ഞാലും ഈ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്സ് ആണോ അപ്പൊ ആൾക്കാർ ഡെഫിനറ്റ്ലി അവിടെ നോക്കുന്നത് ആ വിഷ്വൽ ഈ ശബ്ദത്തിൽ ആ രൂപം വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ചാം കിട്ടുന്നുണ്ട് കാരണം ഉദിച്ച് ഈ പാടുന്നത് തന്നെ ചിരിച്ചുകൊണ്ടാണ് അർത്ഥം ഒന്നും അറിഞ്ഞിട്ടല്ല പക്ഷെ അദ്ദേഹത്തിന് എന്ത് പാട് ലവ് സോങ് ഓക്കെ ബാക്കി ഞാൻ ആ ബാക്കി ഞാൻ മുറിക്കോളാം എന്ന് പറയും പക്ഷെ ഈ ലിറിക്ക് നമ്മൾ ശ്രദ്ധിച്ച് 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 കാരണം നമ്മളുടെ പല അക്ഷരങ്ങളും പ്രൊണൺസിയേഷൻ അവർക്ക് അവരുടെ ഭാഷയിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഏതേതോ എന്നുള്ളൊരു വാക്കുണ്ട് ഏതേതോ പക്ഷെ അടുത്ത് ഞാൻ പറഞ്ഞത് ഏത് ഏതോ ഹിന്ദി വാക്ക് ഓക്കെ ഇത് തരൂ എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് വെച്ചാൽ ആ ഓക്കെ ഏത് ഏതോ ഓക്കെ പഠിച്ചോ ഏ പുള്ളി ഇങ്ങനെ കാണിച്ചോണ്ടാ പാടാ ഏത് പക്ഷെ പുള്ളിക്ക് അറിഞ്ഞൂടെ പുള്ളി എന്താ പാടുന്നതെന്ന് പക്ഷെ നമ്മളിങ്ങനെ ഹിന്ദിയിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് അതുകൊണ്ട് അത് ഓർത്താ എന്ന് പറയുമ്പോൾ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് പുള്ളിയെ കൊണ്ട് പാടിപ്പിക്കുന്നത് അപ്പോൾ അത് ശരിക്കും ഒരു ടഫ് ടാസ്ക് ആണ് ചില സമയത്ത് നല്ല എക്സ്പ്രഷൻസ് കിട്ടും പക്ഷെ പറഞ്ഞത് തെറ്റിപ്പോയി ആ പറഞ്ഞത് ശ്രദ്ധിക്കുമ്പോൾ ആ എക്സ്പ്രഷൻ പോയി കാരണം പുള്ളിക്കത് ലക്കിന് കിട്ടി പോകുന്നത് അതൊരു ചാലഞ്ച് വരികളുടെ പുള്ളിക്ക് കേൾക്കാനും താല്പര്യം ഇല്ല അതെയോ ഓക്കേ പുള്ളി വരുന്നതിന്റെ മുമ്പേ പുള്ളിക്ക് അത് അതൊന്നും ഞാൻ അറേണ്ട ആവശ്യമില്ല എന്താണ് ടോട്ടലി ഇമോഷൻ പറഞ്ഞത് ലവ് ആണോ സാഡാണോ ബാക്കി ഞാൻ നോക്കിയുള്ളൂ ഓരോ അർത്ഥം അറിഞ്ഞിട്ട് എനിക്ക് ഒരു വ്യത്യാസവും തോന്നാൻ പോകുന്നില്ല പിന്നെ പുള്ളിയുടെ റെക്കോർഡിങ് രീതി നല്ലത് പല്ലവി ആദ്യം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി പറയും ഇനി ഈ പല്ലവി ഈ പാട്ടിൽ എവിടെയൊക്കെയാ വരുന്നത് ഞാൻ പറയുന്നത് ഫസ്റ്റ് ആണ് പല്ലവി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പല്ലവീണ് അത് ആദ്യം എടുക്കാം അതെടുക്കും പിന്നെ പാട്ട് തീരുമ്പോ ലാസ്റ്റ് പല്ലവി തന്നെയല്ലേ അതെ അത് നമുക്കിപ്പോൾ എടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ അതെന്താ ഉദി അങ്ങനെ അപ്പം പിന്നെ എനിക്ക് ഇതങ്ങ് മറക്കാലോ എന്ന് പുള്ളി പറയും പിന്നെ ഞാൻ ഇത് ഓവറായിട്ട് ടെൻഷൻ പിടിച്ചു ഇരിക്കും ഇപ്പം ഈ ഫ്ലോലിരിക്കുകയല്ലേ ഈ ലിറിക്കിന്റെ പ്രൊണൗസേഷനും ഈ ട്യൂണും എന്തിനാ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻസ് മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇതൊക്കെ എൻ്റെ തലയെ കയറ്റുന്നത് ഞാൻ ചോദിച്ചത് ടെൻഷനാണ് എന്റെ ട്യൂൺ അത് നിന്റെ ട്യൂൺ അല്ല ആരുടെ ട്യൂണും എനിക്ക് ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുപോലെ പുള്ളി ഹ്യൂമറസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ പുള്ളിയുടെ ആ ഒരു പോർഷൻ മാത്രം ആദ്യം പാടിക്കഴിഞ്ഞ് പുള്ളി അതങ്ങ് പുള്ളിയുടെ ഹാർഡ് ഡിസ്ക്ന്ന് ഡിലീറ്റ് ചെയ്ത് പിന്നെ പുള്ളി അനുപല്ലവിയിലേക്ക് പോകും ഇനി അത് പറ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ പറ ഓക്കെ ഇതേ ലൈൻ തന്നെ അല്ലേ ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ അതെടുക്കാം എന്ന് പറഞ്ഞ ചാടി ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ എടുക്കും സെയിം ലൈൻ സെയിം ട്യൂൺ വിത്ത് എ ഡിഫറെന്റ് ലിറിക് അപ്പൊ ആ ട്യൂൺ മറക്കാം പുള്ളി ഭയങ്കര ഫോഗ അതുകൊണ്ട് ഇത് മറക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത് പാടി മിക്സ് ചെയ്ത പാട്ടാണ് പക്ഷേ ഞാനത് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് പറയല്ല കാരണം എന്തൊക്കെ തന്നെ ചെയ്താലും ഇൻ ദി എൻഡ് പുള്ളി പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് എന്ത് അക്ഷര തെറ്റും ആയിക്കോട്ടെ പക്ഷെ ആ ഭാവം എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര സോങ്ങിനെ ഇപ്പൊ ഒരു കിന്നര ഗാനം മൂളി ഒളിക്കാൻ പലയിടത്തും പല ആൾക്കാരും മൂളി ഒളിക്കാൻ ആ പുള്ളി പഠിക്കുന്നത് അപ്പോൾ ഉണ്ണിമനോൻ സാർ ഉണ്ണിമനോൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെയാ മോളി വളിക്കാൻ എന്നാ പാടി വെച്ചിരിക്കുക നല്ല മോളി ഒളിക്കാൻ പാടിയിരിക്കുന്നത് പുള്ളി പറഞ്ഞു ഞാൻ കേട്ടത് ആണ് അപ്പൊ എന്താണെങ്കിലും ആ പുള്ളി ആ ഒരു ആ ഒരു ഹസ്കി ആയിട്ട് ഒരു കിന്നരെ ഗാനം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതുവരെ എനിക്ക് ആ പാട്ടിൽ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഞാൻ ഉണ്ടാക്കിയിട്ട് കൂടെ ഞാൻ റിയലൈസ് ചെയ്ത് ചെയ്യാത്ത ഒരു എക്സ്പ്രഷനാണ് പുള്ളി പാടുമ്പോ കിട്ടിയത് അങ്ങനെ സാറ് ചെയ്തേഴ്സ് പാടുമ്പോ ഒന്നുകൂടെ ഒന്ന് എലിവേറ്റ് ആവുന്നേ ആൻഡ് അത് വേറെ സംഭവിച്ചിട്ടുണ്ട് ചില ആൾക്കാര് ില് സ്ക്രാച്ചിൽ കൊടുത്ത എക്സ്പ്രഷൻ ഫൈനൽ പാടിയപ്പം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫൈനൽ സിംഗറിനെ മാറ്റി ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യാൻ പറഞ്ഞ കേസസ് ഉണ്ടായിട്ടുണ്ട് ഈ സിംഗേഴ്സിനെ മാറ്റുന്ന സാഹചര്യം അതൊരു കുറച്ച് ആണോ വളരെ പെയിൻഫുൾ പെയിൻഫുള്ളാണത് അവർക്കും പെയിൻഫുൾ ആണ് എനിക്കും പെയിൻഫുൾ ആണ് കാരണം ഞാൻ എത്രയോ ടൈം എടുത്തിട്ട് അവർ പാടിയതിൽ ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ മേക്കേഴ്സിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പം അവരത് മാറ്റുമ്പോൾ നമുക്ക് ഒരു കാരണം ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആണല്ലോ അവര് ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഒരു സിംഗറിനെ തീരുമാനിക്കാന്നുള്ളതല്ലോ അതിപ്പോ സാറിൻ്റെ തന്നെ കോളാണോ അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ആയിട്ടും ഡയറക്ഷൻ ആയിട്ടും ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്തിട്ടാണോ ചില സമയത്ത് ചില ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് ചില സിംഗേഴ്സുമായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും അവരുടെ കഴിഞ്ഞ പ്രോജക്റ്റിൽ വാക്കു കൊടുത്ത ചില സിംഗേഴ്സ് ഉണ്ടാവും അപ്പോൾ അവരടുത്ത് അവർ പറയും അടുത്ത പ്രോജക്റ്റിൽ നിങ്ങളെ വിളിക്കാം അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ പ്രോജക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുമ്പം ചില സമയത്ത് സംഭവിച്ചിരിക്കുന്ന വച്ചാൽ നമ്മൾ കമ്പോസ് ചെയ്ത സോങ്ങിന് ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ടായിരിക്കും ആ സിംഗറിനെ നമ്മൾ പാടിപ്പിക്കേണ്ടി വരുന്നത് ജസ്റ്റ് ബിക്കോസ് അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ഡിറക്ടറിനോടോ പ്രൊഡ്യൂസറിനോടോ ചോദിക്കും നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് വല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം പറയണം അവർക്ക് പറ്റിയ പാട്ട് ഞാൻ ഉണ്ടാക്കാം ഓക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല ഇപ്പോഴാണെങ്കിൽ കഥയ്ക്ക് പറ്റിയ പാട്ടാണ് സിംഗർ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതും കൂടി മനസ്സിൽ വെച്ചാൽ അപ്പം അവർ പറയും അത് വേണ്ട വേണ്ട സിംഗറിന് പറ്റിയ പാട്ടൊന്നും വേണ്ട കഥയ്ക്ക് പറ്റിയ പാട്ടുണ്ടാക്കുക പിന്നെ ആ സിംഗർ ശരിയാ അപ്പൊ എന്താ വച്ചാൽ അവര് തന്നെ എനിക്ക് ആ ലൈസൻസ് ആദ്യം തരും ഇപ്പൊ അത് വേണ്ട വേണ്ട നമുക്ക് സിംഗർ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നില്ല നിങ്ങൾ കഥയ്ക്ക് പറ്റിയ പാട്ട് നോക്കിയാൽ മതി ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വോയിസിനെ സെലക്ട് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ഇപ്പം പൃഥ്വിരാജിനെ കൊണ്ട് പാടിപ്പിക്കുക ലാലിനെ കൊണ്ട് പാടിപ്പിക്കുക മോഹൻലാലിനെ കൊണ്ട് പാടിപ്പിക്കുക അപ്പോൾ ഈ പറഞ്ഞല്ലോ ഒരു പാട്ട് ഏറ്റവും നല്ല സിംഗർ പാടുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ആക്ടേഴ്സിനെ വിളിക്കുമ്പം അതൊരു വെല്ലുവിളി കൂടിയല്ലേ ചില സമയത്ത് മ്യൂസിക്കാലിറ്റീനേക്കാളും കൂടുതൽ അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ ആയിരിക്കും അത് ആ ഓൺ ചിലപ്പോൾ ആ പാട്ടിൽ വലിയ മ്യൂസിക്കാലിറ്റി ഒന്നും ഉണ്ടാവില്ല വളരെ സിമ്പിളി എന്താ പറയുക സിമ്പിളായിട്ടുള്ള മെലഡി ലൈൻസ് ആയിരിക്കാം അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സിംഗറിനായിരിക്കും കുറച്ചും കൂടി അവരുടെ ശബ്ദത്തിൽ കേൾക്കുമ്പം നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും പിന്നെ ഇന്ന് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഇൻ കേസ് അവർക്ക് ചില നോട്ട്സ് ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ അങ്ങനത്തെ കേസസ് വരുമ്പോഴാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ നോക്കുന്നത് അല്ലാതെ ഇവർക്ക് ദ ആർ ഈക്വൽ ടു ദ റിയൽ ഗുഡ് ഹാർഡ് വർക്കിംഗ് ഇത്രയും വർഷത്തെ ഒരു മെഡിറ്റേഷൻ പോലെയാണ് സിംഗേഴ്സ് പഠിച്ചു വന്നിരിക്കുന്നത് അപ്പം അങ്ങനത്തെ പാട്ടുകളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനത്തെ സിംഗേഴ്സിനെ തന്നെയാണ് നോക്കുന്നത് പൃഥ്വിരാജിന്റെ എല്ലാ സിനിമയും ചെയ്ത മൂന്ന് സിനിമയും താങ്കളാണ് ചെയ്തത് എന്തുകൊണ്ട് ഇത്ര ഇഷ്ടം അത് പൃഥ്വിനോട് തന്നെ ചോദിക്കണം നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പരസ്പരം മനസ്സിലാക്കുന്നത് കുറച്ച് കൂടുതലാണ് പൃഥ്വിന് തുടക്കം ഇട്ടാൽ തന്നെ അതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് പുള്ളിയുടെ ടേസ്റ്റ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രീറ്റ്മെന്റ് എന്തായിരിക്കും അതിപ്പം ഇത്രയും വർഷമായില്ലോ ഇപ്പം പുതിയ മുഖം തൊട്ട് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് പക്ഷെ അദ്ദേഹം എപ്പോഴെ എൻ്റെ അടുത്ത് ഒരു കാര്യം ഈ ഫ്രണ്ട്ഷിപ്പ് അല്ല ഞാൻ ദീപകനെ വിളിക്കാൻ കാരണം അപ്പം ഞാൻ ചില സമയത്ത് കളിയാക്കിയിട്ട് പോലെ എടുത്തോളൂ എന്തോന്ന് ഫ്രണ്ട് എന്ന് ചോദിക്കും അപ്പോൾ അല്ല ഫ്രണ്ട് അല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടല്ല നിങ്ങളുടെ സംഗീതത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ ഫ്രണ്ടും കൂടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഗീതത്തിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും ലെറ്റ്സ് നോട്ട് മിക്സ് ദീസ് ടു എന്നുള്ളൊരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഐ റെസ്പെക്ട് അ ലോട്ട് അപ്പം എനിക്കും ഒരു സംതൃപ്തി ഉണ്ട് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ദ റിലേഷൻ ദാറ്റ് ഇസ് ഹോൾഡിങ് ഹിം ടു മി ഹോൾഡിങ് മീ ടു ഹിം ഇറ്റ് ഈസ് ദ വർക്ക് ദ കംഫർട്ട് ഇൻ ദ വർക്ക് അപ്പൊ അത് ഉണ്ടാകുന്നിടത്തോളം ഇപ്പൊ മോഹൻലാലിനെയും പൃഥ്വിരാജനെയും കൊണ്ട് പാടിച്ചല്ലോ ബ്രോഡ് ആഡിയില് അത് ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ ആയിരുന്നോ അതോ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആലോചിച്ചതാണോ അത് ഗ്രാജ്വലി ഇവോൾവ് ചെയ്ത് വന്നൊരു ഡിസിഷനാണ് ആദ്യം അങ്ങനത്തെ ഒരു ഡിസിഷൻ ആയിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞ അച്ഛനും മോനും ഒരുമിച്ച് പാടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും എന്റെ ലിറിക്സ് എഴുതി വന്നപ്പം ശരിക്കും അച്ഛനും മോനും തമ്മിലൊരു ചാറ്റ് പോലെ വന്നു അതെ അപ്പൊ ഈ പടത്തിലും പോലെ കാണുന്ന രണ്ടുപേരും അച്ഛനും മോനാണ് പാടത്തിൽ അപ്പോൾ അത് വരുന്ന സമയത്ത് അച്ഛനും തമ്മിലൊരു ചാറ്റ് ഇവരുടെ ശബ്ദത്തിൽ തന്നെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകത്തിന് വേണ്ടി റെക്കോർഡ് വരുമ്പോണ്ടാവുന്ന ഓക്കെ ഇപ്പൊ പാട്ടുകളിലേക്ക് വന്ന ഉറുമയിലെ പാട്ടുണ്ടല്ലോ അത് എല്ലാ പാട്ടും ഡിഫറെൻറ്റാ ഭയങ്കര ആയിരുന്നു പിന്നെ ചിമ്മി ചിമ്മി കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പ്രത്യേക സന്തോഷ ഭയങ്കര രസാണ് അത് കേൾക്കാറ് ഈ ഒരു മഴത്തുള്ളി വീഴുന്ന പോലെ അല്ലെങ്കിൽ കൊലിസ് കിലങ്ങുന്ന പോലെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും ആ പാട്ടിൻ്റെ ഒരു ബ്രീഫ് തരുന്നത് ആ സീൻ അതെങ്ങനെയാണ് എങ്ങനത്തെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് എത്തുന്നത് അത് ആക്ച്വലി പല സ്റ്റേജസിലൂടെ കടന്നു പോയൊരു പാട്ടാണ് ചിന്നി 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 ആ ചിന്നിച്ചി ചിന്നിങ്ങനെ പക്ഷേ അത് അവസാനം അൾട്ടിമേറ്റ്ലി ഞാൻ അത് എഴുതി കൊടുക്കുന്ന സമയത്ത് അറിയാതെ എന്തോ ഒരു അക്ഷര തെറ്റ് വന്ന് ഞാൻ സി എച്ച് ഐ എം ഐ സി എച്ച് ഐ എം ഐ എന്ന് എഴുതി കൊടുത്തു അവിടെ അങ്ങോട്ട് ആ പാട്ട് അറിയപ്പെടുന്നത് ചിമ്മി ചെമ്മി പോയി പക്ഷെ പാടുന്നത് ആക്ച്വലി ചിന്നി ചിന്നി ചിമ്മി അപ്പം ഇത് ഭയങ്കര ഇതേപോലെ വന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു ചിരി ചിരിയോ എന്നുള്ള പാട്ട് ചിരിയോ ചിരി എന്ന് പറഞ്ഞായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നെ കൊറേ കൊറേ കഴിഞ്ഞിട്ടാണ് ചിരി ചിരിചിരിയോ എന്നുള്ളൊരു ഇതിലേക്ക് വന്നത് അതെ അതെ ണെങ്കിൽ മിക്ക പാട്ടുകളും ഫസ്റ്റ് വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത ചിന്നി ചിന്നി ചലനം ചലനം ആരാന്നേ ആരാന്നേ വടക്ക് വടക്ക് ശരി ആരോ നീ ആരോ അപ്പൊ എല്ലാ പാട്ടുകളും നോക്കാണെങ്കിൽ ഈ റിപ്പിറ്റീഷൻ ഉണ്ട് അതും ഇന്റൻഷനലി ഒരു കമേർഷ്യൽ ഹോക്കിന് ചെയ്തതാണ് ചെയ്താണ് അത് ഞാൻ അങ്ങനെ റൈറ്റേഴ്സിൻ്റെ അടുത്ത് ആഗ്രഹിച്ചിരുന്നു അത് വരണം എന്ന് ചിന്നി ചിന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം സന്തോഷ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ചാറ്റ് സ്വഭാവം പാട്ടിലുണ്ടാവണം അതൊരു ജസ്റ്റ് സംസാരിക്കുന്ന പോലെ ആയിരിക്കണം പിന്നെ അതിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ട്യൂൺ ഇടാം എന്ന് പറയാം അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ട്യൂണ് എന്നായിരുന്നു അപ്പം അതിൻ്റെ ലിറിക്കും നിനക്ക് എന്നെ കാണുമ്പം കാണുമ്പം മുള്ളം തുടിക്കുന്നില്ലേ മതിക്കുന്ന കത്ത് നെഞ്ചം തുടിക്കുന്നില്ലേ എന്തുമായിരുന്നു പിന്നെ ഞാനത് സന്തോഷം നടത്തുന്നത് സാർ അത് പറഞ്ഞ സ്വഭാവ പുള്ളി ഹാപ്പി ആയിരുന്നു അതായത് വെരി ഹാറി ലിറിക്സ് ഒന്നും മനസ്സിലാവരുത് ചെവിയിൽ നിനക്ക് എന്നെ കാണുമ്പോൾ കാണുമ്പം ഇങ്ങനെയായിരുന്നു പുള്ളിയുടെ അവരുത് അപ്പം ഞാൻ പറഞ്ഞു സാർ നമുക്കിത് ഒരു മലയാളം പടം ആയതുകൊണ്ട് ഇങ്ങനത്തെ അല്ലാതെ കുറച്ചും കൂടി വിൻറ്റേജ് കൈൻഡ് ഓഫ് ട്യൂൺ ആക്കിയാൽ കുഴപ്പമുണ്ടോ പുള്ളി പറഞ്ഞാൽ താൻ പിടിച്ചുപോകും നമുക്ക് പുള്ളി എപ്പോഴും പറയുന്ന കാര്യമാണ് മണ്ണിൻ്റെ മണം വേണം മണ്ണിൻ്റെ മണം വേണം അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടക്ക് എന്തെങ്കിലും മണ്ണിൻ്റെ മണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൃഥ്വിനെ വിളിച്ചു പറഞ്ഞു പൃഥ്വി മണ്ണിൻ്റെ മണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക പുള്ളി പുള്ളി പറയും ആ സ്റ്റുഡിയോയിലൂടെ ചെടിച്ചട്ടി എടുത്ത് അവിടെ സൈഡിൽ വയ്ക്കി കുറച്ച് മണം കിട്ടട്ടെ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു മണ്ണിൻ്റെ മണമുള്ള ട്യൂൺ വേറെയും കൂടെ ഞാൻ നോക്കട്ടെ അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ശരി മണ്ണിറക്കും തോറിച്ചു അങ്ങനെ നിനക്കെന്നെ കാണുമ്പോൾ കാണുമ്പം മുള്ളം തുടിക്കുന്നില്ലേ മതിക്കുന്ന അങ്ങനെ ഉണ്ടാക്കി ഓക്കെ അപ്പം പുള്ളിയോ ഇത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞാ ഇതാണ് എനിക്ക് പേഴ്സണലി ആസ് കുറച്ചും കൂടി ക്യൂട്ടല്ലേ മറ്റേത് ചാറ്റാണെങ്കിൽ ട്യൂൺ വരില്ലല്ലോ ഇങ്ങനെ റാപ്പ് പോലെ അല്ലേ പോവാം അപ്പം പുള്ളിയോറിനൊക്കെ ഇൻട്രസ്റ്റിങ് പിന്നെ അത് വോൾവ് ചെയ്ത് അപ്പോൾ ഈ നിനക്കെന്നെ കാണുമ്പം കാണുമ്പം മുള്ളം തുടിക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി പോയറ്റിക് ആൻഡ് വെരി പോളിഷ്ഡ് കുറച്ചും കൂടി സിമ്പിൾ വേർഡ്സ് വേണം അപ്പൊ ആ ലിറിക് റൈറ്ററിനെ മാറ്റി കൈത്തപ്പുറം തിരുമേനി കൊണ്ടുവന്നു വന്നു കൈത്തപ്പുറം തിരുമേനി വന്നപ്പോഴാണ് ഈ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി വാരൊളിക്കണ്ണ് അനക്ക് ഓക്കെ ആദ്യം വാരോളിക്കണ്ണ് എനിക്ക് എന്നായിരുന്നു അപ്പം പിന്നെ ഇത് കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥ ആയതുകൊണ്ട് തിരുമേനി പറഞ്ഞു കണ്ണൂർ ആയതുകൊണ്ട് എനിക്കിന് പകരം അനക്ക് നിട്ടാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും മഞ്ചരിയെ കൊണ്ട് പാടിപ്പിക്കുകയാണെങ്കിൽ മഞ്ചിരി ബാക്കി ചെയ്തോളും എന്ന് പറഞ്ഞു കാരണം നമ്മളെല്ലാം വടക്കാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം തിരുമേനിക്ക് പറയാം മഞ്ചിരിക്ക് പറയാം നമ്മൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മഞ്ചിരി വന്നപ്പോൾ ആ പാട്ടിലുണ്ടായ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ കുറുമ്പ് വന്നു പാട്ടിൽ കുറുമ്പോ അതെ ഇൻഫാക്ട് ഇതിന്റെ തമിഴ് വേർഷൻ ശ്രേയാഘോഷ പാടിയത് ശ്രേയാഘോഷാൽ പാടിക്കഴിഞ്ഞിട്ട് ശ്രേയ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ദീപക്ജി ഐ ലൈക്ക് ദ മലയാളം വേർഷൻ ഐ കുഡൻ ഗെറ്റ് ദാറ്റ് നോട്ട് ഈ ദാറ്റ് ദാറ്റ് വേർഷൻ ഹാസ് മ്യൂസിക്കലി കുറച്ചും കൂടി പോളിഷ്ഡും റിഫൈൻഡും ശ്രേയ പാടിയ തമിഴ് വേർഷൻ ആയിരുന്നെങ്കിൽ കൂടെ ആ പാട്ടിന് വേണ്ടുന്നത് മ്യൂസിക്കാലിറ്റിയുടെ അത്രയും തന്നെ കുറുമ്പായിരുന്നു മ്യൂസിക് ഒരു പൊട്ടിക്ക് കുറഞ്ഞാലും കുറുമ്പ് കുറയായിരുന്നു കുറുമ്പ് മഞ്ചരിക്കാൻ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ശ്രേയ പോലും റാം പാടിക്കഴിഞ്ഞപ്പോൾ മലയാളം വേർഷൻ ഓഫ് ആ നോക്ക് അത് എന്ത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു അതെ എന്റെ ഭംഗി നോക്ക് നോക്ക് എന്ന് പറയുന്നത് സാറിന് ഇത് പിക്ചറൈസ് പ്ലേ എനിക്ക് ആദ്യമായിട്ട് കാണുന്നത് നല്ല ഓർമ്മയുണ്ട് ഭയങ്കര രസമായിട്ടാണ് തോന്നേ സാറിന് എന്താ തോന്നേ എനിക്കും അതേ രസം ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കര അന്താളിച്ചാണ് കാരണം ആ പടത്തിന്റെ ഷൂട്ടിന് സന്തോഷ് സാറ് റിയലിസ്റ്റിക് ആയിട്ട് ആ കാലഘട്ടം ഫീൽ ചെയ്യാനായിട്ട് ലൈറ്റ്സ് എക്സ്ട്രാ ഒന്നും യൂസ് ചെയ്തില്ല ഓൺലി വിളക്കിന്റെ ലൈറ്റ്സ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് ഓ അപ്പൊ ഈ പാട്ട് ആ പാട്ടില് ഫുള്ള് വിളക്കുകളല്ലേ അപ്പൊ സന്തോഷ് സാറ് പറഞ്ഞതും അങ്ങനെയാണ് വിളക്കിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ബ്രൈറ്റ്നെസ് ഓറഞ്ച് യെല്ലോ അതിലൊഴിക്കുന്ന എണ്ണ പോലും എണ്ണയോ എന്ത് എണ്ണ ഒഴിക്കുന്നോ അതിനനുസരിച്ച് ഇതിന്റെ കളറിന്റെ ഇത് മാറും അപ്പം അതുപോലും പുള്ളി ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇന്റൻസിറ്റിയിൽ ഫ്ലെയിം അതും ഒന്നും രണ്ടുമല്ലോ പത്തഞ്ഞൂറ് വിളക്ക് അവിടെ ചുറ്റും കത്തിച്ചിട്ടുണ്ടല്ലോ മിന്നി തിളങ്ങുന്നൊക്കെ പറയുമ്പോൾ ആ വിളക്കാണല്ലോ അപ്പൊ ആ ലൈറ്റിന്റെ ബ്യൂട്ടിയിലാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്റെ ലൈഫിൽ അതിന് മുമ്പേ അങ്ങനത്തെ ഒരു വിഷുവൽ ബ്യൂട്ടി ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ പിന്നീട് ചെയ്ത പാട്ട് കേട്ടപ്പോൾ ഓ ഇത് ഇത്ര ഭംഗിയായിട്ട് വന്നല്ലോ അല്ലെങ്കിൽ പിന്നെ പിന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നില്ല ഇത് നമ്മൾ തന്നെ അത് ഏത് മൊമെന്റിൽ ചെയ്തതാണ് അങ്ങനെ അത്ഭുതപ്പെടുത്തിയ പാട്ട് അങ്ങനെ അത്ഭുതപ്പെടുത്തിയ പാട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പം ഇങ്ങനത്തെ ചില മൊമെന്റ്സ് വരുമ്പോഴാണ് നമ്മള് മോളിലുള്ളൊരു ഡിവൈനിൽ കൂടുതൽ സറണ്ടർ ചെയ്യുന്നത് കാരണം ഇത് ഞാനാണെങ്കിൽ പിന്നെ ഇപ്പം എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്നുള്ളൊരു സംഭവം ചിലപ്പോൾ ചില സമയത്ത് സ്റ്റക്കാകും ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പേ സ്റ്റക്കായപ്പം ഞാൻ ഈ പാട്ടുകളൊക്കെ ഫോർ എക്സാമ്പിൾ മൊഴികളും മൗനങ്ങളും ഡോക്ടർ സരോഷ് കുമാർ എന്നുള്ളൊരു പാട്ടിൽ അതെനിക്ക് വളരെ പേഴ്സണലി എൻ്റെ ആർട്ടിനോട് വളരെ അടുത്തിരിക്കുന്നൊരു പാട്ടാണ് അപ്പം ആ പാട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ ഞാൻ വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് ഇതുപോലത്തെ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റണേ എപ്പോഴെങ്കിലും എന്നാഗ്രഹിച്ചൊരു ഔട്ട്പുട്ടായിരുന്നത് അപ്പോൾ ആ പാട്ട് പിന്നെ കേൾക്കുമ്പോൾ പിന്നെ ഞാൻ കുറേ ലവ് സോങ്സ് ചെയ്യുമ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒരു ക്വാളിറ്റി ചെക്കിന് വേണ്ടിയിട്ട് ഈ പാട്ടുകൾ പുറത്തു പോകുന്നതിന് മുമ്പ് ഈ പാട്ടുകൾ എൻ്റെ കുറെ പാട്ടുകളുമായിട്ട് മാത്രം അതായത് ഞാൻ എൻ്റെ തന്നെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ വേറെ ഒരാളുമായിട്ടല്ല ഞാൻ എന്നിൽ താഴെ പോകരുത് എന്നുള്ളൊരു കമ്പാരിസൺ നടത്താനായിട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓഹ് ഇതെങ്ങനെ ചെയ്തു വന്ന് ഇത് ഇത് ഞാൻ തന്നെയാണോ ചെയ്തത് അപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കരുത് അത് ആ സമയത്ത് ആ ഒരു ഫ്ലോലങ്ങനെ സംഭവിക്കുന്നു പിന്നത് വന്നില്ല അപ്പൊ ഞാൻ ഉടനെ അത് ഹോൾട്ടിൽ ഇടും ഞാനത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും എന്നിട്ട് ഞാൻ പിന്നെ ചെയ്ത് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് മാച്ച് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ ആ ഒരു എലിമെന്റ് ഓഫ് സ്പാർക്ക് ദർ ഇസ് സം മാജിക് ആ മാജിക് ഇസ് നോട്ട് ദയർ ഇൻട്രസ്റ്റ് സോ ലെറ്റ് മീ ലേൺ ഇറ്റ്

ചെയ്തു വെച്ചൊരു പാട്ട് ചെയ്യുമ്പം കൂടുതൽ റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അത് ക്യാരി ചെയ്യുന്നൊരു ലെഗസിയുണ്ട് ആ ലെഗസീനെ ഡാമേജ് ചെയ്യാതെ നമ്മൾ അതിനെ അറ്റംപ്റ്റ് ചെയ്യണം ഇപ്പം വരിക വരിക സഹചര്യം എന്നുള്ളൊരു പാട്ട് അന്നത്തെ കാലത്ത് അതൊരു വലിയൊരു വിപ്ലവകാനായിരുന്നു അപ്പം അതിനെ ഇതിൽ കൊണ്ടുവരുമ്പം ഡെഫിനറ്റ്ലി ആ ട്രീറ്റ്മെന്റ് പറ്റില്ല കാരണം ഇത് അറ്റ്മോസ്റ്റർ ഉള്ളൊരു മൂവി ആയതുകൊണ്ട് മൾട്ടിപ്പിൾ എലിമെന്റ്സ് ഇട്ടാലും തിയേറ്റർ നിറഞ്ഞിരിക്കുള്ളൂ മറ്റേത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഒരു സ്പീക്കർന്ന് കേൾക്കുന്ന പോലെ അല്ലല്ലോ ഇന്ന് തിയേറ്റേഴ്സ് അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും സ്റ്റഫ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ്സും പാക്കേജിങ്ങും മാറ്റുമ്പം അതിൻ്റെ സോള് നഷ്ടപ്പെടാതെ അതിനെ ചെയ്യണമായിരുന്നു അപ്പം അതെനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ദേവരാജൻ മാസ്റ്ററിന്റെ ട്യൂണാണ് അതൊരു ഒരു ലെജൻഡിന്റെ ട്യൂണ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു ഒരു മധുരക്കിനാവിൻ സാറിന്റെ പാട്ട് അതും ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു കാരണം ഇത് എന്തെങ്കിലും കാരണവശാലെ ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആ പഴയ പാട്ടിന്റെ ഭംഗി പോയത് അതുകൊണ്ട് കഴിയുന്നതും ഞാൻ അത് തന്നെ ചെയ്യാൻ നോക്കി ആ പാട്ടിൽ വായിച്ച മ്യൂസീഷ്യൻ തന്നെയായിരുന്നു വളരെ കോയിൻസിഡൻ്റായിട്ട് എന്ന് പറഞ്ഞ് കോങ്കോ വായിക്കുന്ന ഒരാളെ ഞാനത് അറിയാണ്ടാണ് ഞാൻ വിളിച്ചത് ഉണ്ട് പാട്ടിൽ കൊങ്കു കൊങ്കു തുമ്പ ഉണ്ടായിരുന്നു അപ്പൊ അതൊരു മെയിൻ സംഭവമാണ് ഒന്ന് വന്ന് വായിക്കണം എന്നുണ്ട് പുള്ളിയെ വന്നിട്ട് ഞാൻ പറഞ്ഞ പഴയ ഒരു പാട്ടാണ് അതൊന്ന് കേൾക്കുക എന്നിട്ട് അതിലെന്ത് വായിച്ചിരിക്കുന്നു അത് തന്നെ ഇതില് വരണം കാരണം അത് അതിന്റെ ഒരു മെയിൻ സംഭവമാണ് പുള്ളി കേട്ടു ഇത് ഞാൻ തന്നെയല്ലേ വായിച്ചത് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഇത് ഞാൻ തന്നെ വായിച്ച പാട്ടാണ് ഇതിലെ ഡ്രംസ് അന്ന് എന്റെ കൂടെ ശിവമണിയാ വായിച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാനിത് അപ്പൊ എനിക്ക് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ടെൽ മീ മോർ അബൌട്ട് ദ സോങ് അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ സാറിനെ വിളിച്ചു എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അന്ന് ദാസങ്കളാണ് പാടിയത് ഇന്ന് വിജയവിശ്വാസാണ് പാടുന്നത് ഇപ്പൊ വിജയെ പാടിപ്പിക്കുന്നതും അതായത് നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ ചെയ്യുന്നതിൽ തെറ്റ് വരരുത് എന്നുള്ളൊരു ആഗ്രഹത്തില് ഞാൻ ഷാംസാറിൻ്റെ അടുത്ത് വെച്ച് സാറിനും കൂടെ വന്ന് ഇരിക്കാൻ പറ്റുമോ ആ സെഷനെ എന്നിട്ട് ഈ പാട്ട് സാർ തന്നെ വിജയനെ പഠിപ്പിക്കും പഠിപ്പിക്കൂ അതല്ലേ യഥാസെങ്കിൽ ഇത് പഠിപ്പിച്ചത് അപ്പം പിള്ളേരുടെ മോനെ എനിക്കിപ്പോൾ വയ്യ മാത്രമല്ല ചെവിക്ക് കുഴപ്പമുണ്ട് ഞാൻ കേൾക്കുന്ന ശ്രുതി ആയിരിക്കില്ല ഞാൻ പാടുന്നത് എനിക്കൊരു ഹാഫ് നോട്ട് കുറഞ്ഞാണ് ഇപ്പം എല്ലാം കേൾക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നുമില്ല അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അവന്റെ അച്ഛൻ പാടിയത് കറക്റ്റായിട്ട് കേട്ട് പഠിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഷ്യാം സാറിനെ ഞാൻ പിന്നെ പാട്ട് അയച്ചു കൊടുത്തു വെരി നൈസ് ഇവരോട് ഇപ്പം നിങ്ങളുടെ അത് ഞാൻ അവരടുത്ത് അതൊരു നമ്മളുടെ ഒരു ബേസിക് മര്യാദയല്ലേ കാരണം അവരത് കേൾക്കുന്ന സമയത്ത് അവർക്ക് തോന്നാൻ പാടില്ലല്ലോ നമ്മളടുത്തൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം പാട്ട് ഈ പാട്ടിന്റെ ഓണർഷിപ്പ് ആർക്ക് ചിലർക്ക് അവരുടെ പാട്ട് കൊടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല ചിലർ പറയാറുണ്ട് പാട്ട് ഗാനമേള പാടരുത് റോയൽറ്റി കമ്പോസർക്കാണ് പൂർണ്ണമായും അവകാശം ഇപ്പം വിവാദങ്ങളും ഉണ്ടല്ലോ സാറിനെ സംബന്ധിച്ചെന്താ നമ്മൾ വൺസ് അത് നമ്മളുടെ കോൺട്രാക്ടി സ്വഭാവം പോലെ ഇരിക്കുന്നു ഇപ്പൊ നമ്മൾ കോൺട്രാക്ടിന്റെ സമയത്ത് എൻറ്റയർ റൈറ്റ്സ് റെക്കോർഡ് ലേബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ കാര്യമായിട്ടുള്ള അവകാശമില്ല റെക്കോർഡ് ലേബിളിന്റെ ഓണർഷിപ്പാണ് അതുപോലൊരു ഇപ്പം ഈ റീമിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ അതിൻ്റെ കമ്പോസറിൻ്റെ അടുത്തുനിന്നല്ല വാങ്ങുന്നത് അത് ഏത് കമ്പനിയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ സരേഗാമയുടെ പാട്ടാണെങ്കിൽ സരേഗാമയിലെ വിളിക്കും എന്നിട്ട് അവരടുത്ത് പറയും ഈ പാട്ട് വേണം അപ്പം അവരതിനൊരു വിലയിട്ട് നമുക്ക് തരും പക്ഷേ നമ്മൾ ഈ കമ്പോസേഴ്സിനെ വിളിക്കുന്നത് മര്യാദ എന്ന് പറയുന്നൊരു സംഭവം അവരുടെ അനുഗ്രഹത്തോടെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവരെ വിളിച്ച് അതിന്റെ ഒരു മര്യാദയ്ക്ക് വിളിച്ച് അവരുടെ പെർമിഷനും ബ്ലസ്സിംഗും മേടിച്ചിട്ട് തുടങ്ങും അല്ല അല്ലാതിപ്പം ആ ഒരു പാട്ടിന്റെ ഓണർഷിപ്പ് ഉള്ളതേ കമ്പോസർ ലിറിക് ആൻഡ് റെക്കോർഡ് മാത്രമാണോ

എൻ്റെ പാട്ട് വേറൊരാൾ പാടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടല്ലേ അപ്പോൾ അയാൾക്ക് ആ പാട്ടിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ക്രിയേഷനോടുള്ള ഒരു സ്നേഹമാണ് അപ്പം അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് അയാൾക്ക് അതിൻ്റെ ഫ്രീഡം കൊടുക്കുക പിന്നെ അയാൾ അതിനെ കൊണ്ട് കുറേ പൈസ ആ പാട്ട് മാത്രം വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ണ്ടാക്കിയ ആൾക്കാർക്കും അതിന്റെ ഒരു ഓഹരി അതായത് ആസ് റോയൽറ്റി പക്ഷെ അയാളോട് ഇത് പാടരുത് എന്ന് പറയാൻ നമുക്ക് തോന്നില്ല കാരണം അങ്ങനെ പാടാൻ കിട്ടുന്നത് കാണുന്നത് ഒരു ഭാഗ്യമാണ് ദൈവാനുഗ്രഹമാണ് എത്ര പേര് എത്ര പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാരതൊന്നും അത് പാടണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആ പാട്ട് ഇഷ്ടപ്പെടുന്ന തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ അപ്പൊ അതുകൊണ്ട് വിലക്കാൻ തോന്നാറില്ല അൺഎക്സ്പെക്റ്റഡ് ഞാൻ ഉണ്ടാക്കിയതിനെക്കാളും കൂടുതൽ അവരാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ സംസാരിച്ചോളും ഇപ്പൊ ഇപ്പൊ റെക്കോർഡ് ഓഹരി നമുക്കും വരും നമ്മൾ കാര്യം ഇപ്പൊ ഒരുപാട് അങ്ങനെ ഒരു കൾച്ചറും കൂടെ ഉണ്ട് തലുമാല ആവട്ടെ സുലേഖ മനസ്സില അങ്ങനത്തെ പാട്ടുകൾ വരുന്നുണ്ടല്ലോ ചിലർ പറയുന്നുണ്ട് അത് അധികാരം നിൽക്കില്ല അല്ലെങ്കിൽ വരികൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊക്കെ ഇത്തരം പാട്ട് ഈ ഒരു ട്രെൻഡ് കാണുമ്പോ എന്താ തോന്നുന്നത് മ്യൂസിക് എപ്പോഴും ഇപ്പം എൻ്റെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് ഞാൻ ചെയ്ത പാട്ടുകൾ കേൾക്കുന്നതും ഇപ്പോഴത്തെ പാട്ടുകൾ കുതന്ത്ര തന്ത്രതന്ത്രം ഒന്നും അറിയില്ല അത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമാകുമ്പോൾ വിഷ് മീൻസ് ജനറേഷൻ ലൈക്സ് ഇറ്റ് അപ്പോൾ അതിനെ കുറ്റം പറയാൻ പറ്റില്ല ഓരോ കാലത്ത് സംഭവം മാറിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഇതിനെ പുച്ഛിക്കുന്ന രീതിയിൽ കാണരുത് കാരണം അതിന് വേണ്ട ഒരു കഴിവ് ഇപ്പം ഈ റാപ്പല്ലേ ഇറ്റ്സ് ജസ്റ്റ് ക്രാപ്പ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല റാപ്പിന് ഒത്തൻറ്റിക് റാപ്പായിട്ട് കേൾപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഗ്രൂവും അതിൻ്റെ ബേസ് ലൈനും ഈ വാക്കുകളുടെ പങ്ക്ച്വേഷനും എല്ലാം ചെയ്യുന്നത് ഒരു ആർട്ടാണത് അതൊരു പക്ഷെ വളരെ ഇന്റലക്ച്വൽ മ്യൂസിക് ചെയ്യുന്ന ഒരാൾക്ക് അത്ര സക്സസ്ഫുൾ ആവാൻ പറ്റണമെന്നില്ല പുച്ഛിക്കാൻ പറ്റും ചെയ്തു നോക്കുമ്പോൾ വിവരം അറിയാം അതുകൊണ്ട് നത്തിങ് ഇസ് ബാഡ് എവറിങ് ഇസ് ഗുഡ് ഇൻഇറ്റ് ഓൺ വേ അത് എത്ര നാൾ നിൽക്കുമെന്നാണ് അതിപ്പോ എന്താണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എല്ലാം ഇവൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് അതിന്റെ സ്പാൻ എത്ര ഉണ്ടാവും വലിയ വല്യ ഇനി ഏതൊരു സംഭവം കുറെ കേട്ട് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരുമല്ലോ ടൈപ്പ് നമുക്കൊരു ഇപ്പം തലവൻ അവസാനം ഇറങ്ങിയ സിനിമയാണല്ലോ തലവനെ കുറിച്ച് ജസ്റ്റ്വേ പറയുന്ന ഒരു റിയലിസ്റ്റിക് ത്രില്ലർ എന്നായിരുന്നു നമ്മളൊരു മ്യൂസിക് കഴിക്കുമ്പോൾ അങ്ങനെയാ തോന്നുന്നത് ഒരുപാട് ഗിമിക്സുകളൊന്നും ഇല്ലാതെ ഭയങ്കര റിയൽ ആയിട്ട് ചെയ്തു എന്നുള്ളത് തലവനിൽ ശ്രദ്ധിച്ചത് എന്താ പാട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്യുമ്പോൾ ഇന്റൻഷനി ഓവർ ലൗഡ് ആക്കണ്ടെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ വളരെ ലൌഡായിട്ട് മാത്രം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നതിന് ഒരു വില പക്ഷെ ഞാൻ സട്ടിലായിട്ട് അല്ലെങ്കിൽ മീഡിയം വോളത്തിൽ പറയുന്ന കണ്ടന്റിൽ പറയുന്ന വാക്കുകളിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ വിലയുണ്ടാവുക ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൗഡാവാതെ ആവശ്യമുള്ള അടുത്ത് മാത്രം ഡയനാമിക്സ് മെയിൻ്റെ ചെയ്തുകൊണ്ട് പുഷ് ചെയ്യുക അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലൗഡ്നെസ്സിലല്ലാതെയും ദർ ഇസ് ആൻ ആർട്ട് ദർ ഇസ് എ മാജിക് അപ്പോൾ പക്ഷേ ഇപ്പം എല്ലാവരും ഈ ലൗഡ്നെസ് വോറിൽ ഹെവി സീൻ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കിടക്ക് പൊളിച്ച് അടുക്കുന്ന സംഭവം കാരണം അൾട്ടിമേറ്റ്ലി ബിജിയം ബിജിയം എന്ന് പറയണമെങ്കിൽ ലൗഡായിരിക്കണം എന്നാണ് ആൾക്കാരുടെ ഒരു മിസ്കൺസെപ്ഷൻ അതിനെ ഒന്ന് ഒരു ചാലഞ്ചായിട്ട് കണ്ട് ലൗഡ് അല്ലെങ്കിലും ഇമ്പാക്ട്ഫുൾ ആക്കണം എന്നുള്ളൊരു എന്താ പറയണ്ട ഒരു ബേസിക് വിഷനിലാണ് ഇത് തുടങ്ങിയത് ഈ സിനിമ ഒരുപാട് പേര് പറഞ്ഞു ഞാനും ലൂസിഫറിന് ശേഷം ഇത്രയും ഫോൺ കോൾസ് കിട്ടിയ ഒരു പടം എന്ന് പറയുന്നത് ഇതായിരുന്നു ആണല്ലേ അത് എനിക്ക് തോന്നുന്നു പ്രോബബ്ലി അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റും താങ്ക്സും പറയേണ്ട അതിന്റെ ഡയറക്ടർ തന്നെയാണ് കാരണം നമ്മളുടെ മുകളിലുള്ള ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ റഫറൻസസോ ഒന്നുമില്ലാതെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അളിയ അത് ഞാൻ തന്നുകഴിഞ്ഞു ഇനി അളിന്റെ കയ്യിലാണ് എന്ത് വേണമെങ്കിൽ ചെയ്തു ഒന്നും പറയില്ല എന്തെങ്കിലും ഞാൻ ഉദ്ദേശം ആയില്ലെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറണം അവർ നമ്മളെ മോള് കാണിക്കുന്ന ഫെയ്ത്ത് ആണ് നമുക്ക് തിരിച്ചൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇത്രയും വിശ്വസിച്ച് തരുമ്പം ഇങ്ങനത്തെ ഒരു റിസൾട്ടാണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ ജസ്റ്റ് ഒരു ലവ് ലോങ്ങ് അല്ലെങ്കിൽ ഒരു ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ആക്ഷൻന്ന് മാത്രം പറഞ്ഞാൽ ആക്ഷൻറെ മുമ്പേ എന്താ സംഭവിക്കുന്നത് അതിന് മുമ്പേ ഉള്ള ഒരു പത്ത് മിനിറ്റിൽ നിന്നും ആ പാട്ടിലേക്ക് വരുമ്പം വാട്ട് ഇസ് ദ ട്രാൻസിഷൻ എന്നറിഞ്ഞാ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആ സീനിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഇങ്ങനെയായിരിക്കും അതിൽ നിന്നും പാട്ടിലേക്ക് വന്ന് ഇങ്ങനെയാവും എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്യും ഓക്കെ ലിറിസിസ്റ്റ് ആയിട്ടുള്ള ബന്ധമുണ്ടല്ലോ അതെങ്ങനെയാണ് ചിലർ പറയുമല്ലോ ചില എഴുത്തുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില എഴുതി കഴിഞ്ഞ വാക്കുകൾ കട്ട് ചെയ്യുക എന്നുള്ളത് മാറ്റുക എന്നുള്ളതൊക്കെ അത് നിങ്ങളുടെ കേസിലെങ്ങനെയാണ് വരാ വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ട് വരുമ്പോൾ അതിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹിറ്റ് കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്ന കൈത്തപ്പുറം തിരുമേനിയ ഇവൻഡോ ഗിരീഷ് എഴുതിയിട്ടുണ്ട് ഹരിനാരായണൻ എഴുതിയിട്ടുണ്ട് റഫീഖ എഴുതിയിട്ടുണ്ട് നമ്മുടെ പുതിയ വിനായക് എഴുതിയിട്ട് ശശികുമാർ എഴുതിയിട്ടുണ്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് ഉണ്ടായിരിക്കുന്നത് തുടക്കകാലം തൊട്ട് ഉറുമി ഒക്കെ ചെയ്യുന്ന സമയം അത് കഴിഞ്ഞിട്ടും കുറേ വർഷം തിരുമേനിയാണ് എഴുതുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ലിറിക്സിൽ ഞാൻ വളരെ കംഫർട്ടബിളായ ഞാൻ ഒരു ഡമ്മി എഴുതുമ്പം അറിയാതെ എൻ്റെ വൊക്കാബുലറി എന്ന് പറയുന്ന എല്ലാം തിരുമേനിയുടെ വാക്കുകളാണ് ഓക്കെ ഇപ്പം ഞാൻ ഈ ഡമ്മി വെച്ചിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറയുന്നത് ഇപ്പം ഞാൻ എഴുതിപോലെ ഉണ്ടല്ലോ ഇത് ധാന് കംപ്ലീറ്റ് എൻ്റെ സാധനങ്ങൾ അങ്ങ് അടിച്ചു എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞ തിരുമേനി എൻ്റെ വൊക്കാബുലറി എൻ്റെ ഡിക്ഷണറി എന്ന് പറയുന്ന തിരുമേനിയുടെ വാക്കുകളാണ് ആ ഓക്കെ ഓക്കെ ധാന് ഇങ്ങനത്തെ ഡമ്മി കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന സമയത്ത് ഇതൊക്കെ തന്നെയല്ലേ എന്ന് അവർ പറയും ഞാൻ പറഞ്ഞില്ല ഇല്ല ഇല്ല തിരുമേനി എഴുതുക അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഏറ്റവും കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നു തിരുമേനി പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ അവരുടെ അടുത്ത് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയും എൻ്റെ മനസ്സിലുണ്ടായ ഇമോഷൻ ഇതാണ് അപ്പോൾ ഈ ഒരു ഇമോഷനിൽ അപ്പോൾ അവർ പറഞ്ഞ സിറ്റുവേഷൻ ഇതാണെങ്കിലും ഇങ്ങനൊരു ബ്ലോസമിങ് ഫീൽ എനിക്ക് ഇന്ന ലൈൻസിലാണ് വന്നത് ഇപ്പൊ മനുപല്ലവി തുടങ്ങുന്ന ഇവിടെ നിന്നാണെങ്കിലും മനുപ്പല്ലവിയുടെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കുളിരി ഒരു സംഭവം അവിടെ കിട്ടി അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഓക്കെ അപ്പൊ കുളിരി ഞാനും അവിടെ വരുത്താം എന്ന് പറഞ്ഞിട്ട് അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവാണ് അത് കിട്ടുമ്പോൾ ഇറ്റ്സ് ഓട്ടോമാറ്റിക് നാച്ചുറൽ ആണത് ഒരു ടെലിപ്പത്തി പോലെയാണ് അങ്ങനെ വരികൾ കൊണ്ട് ഞെട്ടിയ വരികൾ കണ്ട് ഞെട്ടിയ ചില പാട്ടുകൾ കണ്ടപ്പോ അയ്യോ എന്തൊരു ഭംഗി എന്നൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റും അത് ചിന്ന തന്നെയാണ് ക്ലാസിക് എക്സാമ്പിൾ എന്ന് സംഭവം അത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നലകളെ തിരികെ വരുമോ പാട്ട് അത് ഈ പറഞ്ഞ വരി ഇന്നലകളെ തിരികെ വരുമോ എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും ഒരു ലോസ് ഒരു പെയിൻ ഉണ്ട് ഉണ്ട് അപ്പോൾ ആ വരി സെലക്ട് ചെയ്യുന്നതിൽ സംഭവം എനിക്ക് തോന്നുന്നു ഈ സിനിമകൾ ഹിറ്റാവാതെ വരുമ്പോഴേ പാട്ട് മൂടി മൂടിപ്പോന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ സിംഗണിലെ നല്ല പാട്ടുകളായിരുന്നു എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒരു കുട്ടിക്കഥ പറയുന്ന പോലെയൊക്കെ തോന്നുക അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു ആ ചിത്രമണിക്കാട്ടിൽ പറയുന്ന പാട്ടിൽ അതിന്റെ വരികളുണ്ട് കാരണം അതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ചിത്രമണിക്കാട്ടിൽ ഇഷ്ടം ഇഷ്ടമുള്ള കൂട്ടിൽ എനിക്ക് ഒരാൾ അപ്പം അത് പറയുന്ന സമയത്ത് വേറൊരു കൂട്ടിൽ ഉള്ള ഒരാൾ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറയുന്ന ഒരു സഭ അതൊരു സാധാരണ ഒരു ഒരു കാട്ടിലുള്ളൊരു കൂടിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും അതിൽ ഈ കഥയുണ്ട് അതെ അപ്പം അത് വളരെ പോയറ്റിക്കായിട്ട് അത് വരുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ അത് ആ എക്സ്പീരിയൻസ് ആണ് അത് വളരെ പോയറ്റിക്കായിട്ട് വളരെ സിമ്പിളായിട്ട് അത് അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നൊരു വാക്കുണ്ട് എക്സാമ്പിളായിട്ട് വൈരമുത്തു സാറിൻ്റെ വരികൾ ഒരു ലവർ ഒരു ഒരാണ് ഒരു പെണ്ണിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്ന ഒരു സിംപിളായിട്ട് എഴുതിയൊരു വരി വൈരമുത്തു സാർ എഴുതിയതുകൊണ്ട് നീ കാറ്റ് നാൻ മരം എന്നെ സ്വന്നാലും തലയാടുവേ കാറ്റും മരവും തമ്മിലുള്ളൊരു ബന്ധമാണ് പക്ഷെ ആ കാറ്റ് വന്നാൽ മര ആടുമ്പം ഐ സറണ്ടർ ടു യു എന്ന് പറയുന്നൊരു സംഭവം വെറും കാറ്റും മരവും വെച്ചിട്ട് അദ്ദേഹം അത്

അപ്പം അതുകൊണ്ട് തന്നെ ആവാം പിന്നെ എനിക്ക് മൂവീസ് വന്നില്ല പിന്നെ എനിക്കും എപ്പോഴും തമിഴും തെലുങ്കും കന്നഡേനേക്കാളും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭാഷയിൽ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ കാരണം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അത് കാരണം നമ്മളെല്ലാം കൊണ്ടും നമ്മളുടെ സ്ഥലത്തുള്ള ആൾക്കാർക്ക് കേറ്റർ ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും സംഭവം നാട് ചെറുതായി പോയി ഇപ്പം നാച്ചുറലി ബാക്കി എല്ലാ കാര്യങ്ങളും ചെറുതാണെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ലെവൽ എനിക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് വളരെ വലിയൊരു ഡീല് വല്ലതും ഞാൻ ചെയ്യും അതൊന്നും വൈഡ് പോയിട്ട് ഇപ്പം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമുക്കറിയാം പുള്ളി എവിടെ നിൽക്കുന്നൊരു മ്യൂസിഷ്യൻ ആണ് എന്നുള്ളത് അവിടുന്ന് സാറിനുള്ളൊരു ടേക്ക് അവർ ടേക്ക് അവേ അവിടെ പലതും കിട്ടിയത് നോട്ട് ജസ്റ്റ് മ്യൂസിക് ദി അപ്രോച്ച് എങ്ങനെ നമ്മൾ ഒരു യങ്സ്റ്ററിനെ പ്രൊ പ്രൊമോട്ട് ചെയ്യണം എൻകറേജ് ചെയ്യണം എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് അന്ന് ട്രീറ്റ് ചെയ്ത ആ രീതിയാണ് ഞാൻ എൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് വന്ന എല്ലാവരുടെ അടുത്തും ട്രീറ്റ് ചെയ്തത് ജസ്റ്റ് നോ ഹൈഡിങ് ഇറ്റ്സ് ഓൾവേസ് പാറ്റിങ് ഓൺ ദ ബാക്ക് ഗിവിങ് ദം അ ഹാൻഡ് ഹെൽപ്പിംഗ് ദം എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഒരു അപ്രോച്ച് ഉണ്ട് അതായത് ആരും വിചാരിച്ചാൽ നമ്മളുടെ അടുത്ത് നിന്നൊന്നും എടുക്കാൻ പറ്റില്ല അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴും പല മണ്ട ചോദ്യങ്ങൾ ഞാൻ ആരും സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലാത്ത അവരുടെ ട്രേഡ് സീക്രെറ്റ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം വളരെ ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത് ആ മനസ്സാണ് സാധാരണ ചില ആൾക്കാർ ആ സീക്രറ്റ്സ് പുറത്ത് പറയില്ല പക്ഷെ ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് പത്തൊമ്പത് വയസ്സിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് സാർ ഇതെങ്ങനെയാ ചെയ്യുന്നത് ഇതെങ്ങനെയാ ചെയ്യുന്നത് അദ്ദേഹം എന്നെ കൂടെ ഇരുത്തി കാണിച്ചു തരും അപ്പൊ അപ്പോഴെനിക്ക് മനസ്സിലായത് അതാണ് ഇന്നത്തെ കാലത്തോ അല്ലെങ്കിൽ ആ കാലത്ത് തന്നെ മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ് ആരും അങ്ങനെ ചെയ്യില്ല ഇൻഫാക്ട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ആക്സസിബിലിറ്റി തന്നെ കിട്ടാറില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഇത്രയും വലിയ അദ്ദേഹത്തിന്റെ അടുത്ത് വായിച്ചപ്പ് കിട്ടിയ ആക്സസിബിലിറ്റി എനിക്ക് തുടക്കത്തിൽ തുടക്കത്തിൽ വിദ്യാചിയുടെ അടുത്ത് പോലും കിട്ടിയിരുന്നില്ല കാരണം മ്യൂസിക് ഡയറക്ടർ വിൽ ടോക്ക് ടു ദി അറേഞ്ചർ ഓർ ദി കണ്ടക്ടർ ദ കണ്ടക്ടർ വിൽ കം ആൻഡ് ടോക്ക് ടു യു അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കണ്ടക്ടറിന്റെ അടുത്ത് ചോദിക്കണം പുള്ളി പറയും ഐ വിൽ ചെക്ക് വിത്ത് ചെക്ക് വിത്ത് വിദ്യാർത്ഥി എനിക്ക് അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു കുറച്ച് നാൾ അങ്ങനെ ആയിരുന്നു പക്ഷേ റേമാൻ സോറിന്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു ഓൾ ഡയറക്ടർ പുള്ളി ഫ്രണ്ടിലിരുന്ന് പ്രോഗ്രാം ചെയ്യും പുള്ളിയുടെ തൊട്ട് ബാക്കിൽ ഇരുന്ന് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും വേറെ വല്ല പീസ് ഓഫ് മ്യൂസിക് അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് ഹെഡ്ഫോൺ വഴി കഴിഞ്ഞാൽ പുള്ളി വായിക്കുന്നത് കാണാം അതിങ്ങനെ വന്ന് കണ്ടിങ്ങനെ കണ്ട് കൊതിച്ചിങ്ങനെ ഇരിക്കാൻ ആ ഒരു ഫ്രീഡം എന്ത് വേണമെങ്കിലും ാണ് ശരിക്കും അധികം നാളുണ്ടായിട്ടുള്ള വളരെ കുറച്ച് നാളെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളു പുള്ളിയുടെ ഏറ്റവും ഈ കൂടെ കൊണ്ടു സ്വന്തം പാട്ട് അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ഈ പാട്ട് ഉണ്ടാവും ഞാൻ എന്റെ പാട്ടുകൾ അധികം കേൾക്കാറില്ല വേറെ ഒന്നും കൊണ്ടല്ല കേട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ അതിനെ ഒരു ക്രിട്ടിക്കലായിട്ട് കേൾക്കാൻ തുടങ്ങും അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ ആ ദിവസം കൊള്ളാവും ഇത് ഒന്ന് ശ്രദ്ധിച്ചാ മതിയായിരുന്നു അതിന്റെ മിക്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് വോക്കൽസിന്റെ ലെവൽ കുറവാണോ ലിറിക്സ് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബേസ് ഗിറ്റാർ കൂടുതലാണോ അല്ലെങ്കിൽ ബേസ് ഗിറ്റാർ കൂടാമായിരുന്നു ഇങ്ങനെയൊക്കെ ഞാൻ അതിനെ ടെക്നിക്കലായിട്ട് വേണ്ടാതെ ഇറങ്ങിക്കഴിഞ്ഞ സാധനം ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യ അപ്പൊ ഞാൻ വെറുതെ ചിന്തിക്കും അതുകൊണ്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞ ഇറങ്ങി ഉടനെ ഒരു രണ്ട് മാസം റേഡിയോയിലൊക്കെ വരുന്നിടത്തേ മാറ്റി കളയും എനിക്കത് കേക്കേണ്ട അത് വന്നു കഴിഞ്ഞല്ലോ പിന്നെ അത് കൊറേ കഴിഞ്ഞാൽ ഞാൻ എന്ത് പ്രോസസ്സിലായിരുന്നു എന്ന് ഞാൻ തന്നെ മറന്നു പോകല്ലോ പിന്നെ കേക്കുമ്പോൾ ഒരു മൂന്ന് മാസം നാലു മാസം ഒക്കെ കഴിഞ്ഞ് റേഡിയോയില് കേൾക്കുമ്പോൾ പിന്നെ ഞാനത് ആ ആ ഫ്ലോയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആവും ആ പാട്ടുമായിട്ടുള്ള ഡിസ്കണക്ഷൻ സംഭവിച്ചല്ലോ പിന്നെ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കുന്ന ചെവിയിലൂടെ ഞാൻ കേൾക്കും വേറൊരാളെന്നുള്ള രീതി ഇൻഡിപെന്റന്റ് മ്യൂസിക്കുകൾ ഇറങ്ങുന്നുണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ തീർച്ചയായിട്ടും എല്ലാം അല്ലെങ്കിലും കൊറേ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ടോ ചിലര് പറയും അങ്ങനെ വർക്ക് കണ്ട് വിളിച്ച് കൂടെ വർക്ക് ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു

ചിലപ്പോൾ ടാഗ് ചെയ്തിട്ടുണ്ടാവും അപ്പം അവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ ഈ ടാഗും സംഭവങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് ആരും ഒരു നല്ല സംഭവം ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പം വേറൊരാൾ പാടിയ പാട്ട് എൻ്റെ പാട്ടായിരിക്കും ഒരു എക്സോർബായി പാടിയത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ തിരിച്ച് എനിക്ക് ടാഗ് ചെയ്യും ഒന്ന് കേട്ടു നോക്കുക എന്നല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യും അപ്പം മെൻഷൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മളൊക്കെ ഇത് കൊള്ളാലോ എന്ന് തോന്നുന്നത് അങ്ങനെ വന്നൊരു പാട്ടുകാരനാണ് ബ്രോഡ് ആഡിയിൽ എബുജിൻ എന്ന് പറയുന്ന സിംഗർ കാണാകുയിലെ എന്നുള്ളൊരു പാട്ട് ഈ യവുജൻ എന്ന് പറയുന്ന സിംഗർ എന്റെ പറയാതെ അറിയാതെ അഗലെയോ നീ അകലെയോ എല്ലാം പിയാനോ വേർഷൻ പാടി അത് കൊറേ ആൾക്കാർ എനിക്ക് അയച്ചു തന്നു ഈ സിംഗറിനെ കേട്ടു നോക്കും കേട്ടു നോക്കിയപ്പോ വെരി ഡിവൈൻ സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഉടനെ അയാളെ കോണ്ടാക്ട് ചെയ്തു ഞാൻ റീല് കേട്ടു അപ്പൊ പിള്ളേർ സാർ റീലൊക്കെ കാണാറുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ആൾക്കാർ അയച്ചു തന്നു വാ നമുക്ക് കൂടാം എന്ന് പറഞ്ഞു വന്നിട്ട് കണാക്കുലെ അങ്ങനെയാണ് പാടുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് റീൽസ് ഉണ്ടാക്കുമ്പം അത് നമുക്ക് നമ്മളെത്തുന്നുണ്ടത് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തേടി പോയിട്ടുമുണ്ട് നല്ല ഡിഫറെസിന് എംപുരാൻ സംതി ചെയ്യുന്നത് ഇഡിയൻ ചന്തു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ പടം ആണ് ഈ പടം ഡിറക്ട് ചെയ്യുന്നത് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പോലത്തെ ഒരു ക്ടറിനെ സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്യുന്നത് പീറ്റർ ഹെയിൻ അപ്പൊ പീറ്റർ ഹെയിൻസിന്റെ ആ ഒരു ഒരു എന്താ സ്റ്റൈലും സംഭവങ്ങളെല്ലാം വിഷ്ണു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കോമ്പിനേഷനാണ് അത് ഞാൻ അതിന്റെ കുറച്ച് റഷസ് ഫസ്റ്റ് എഡിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഐസ് ട്രൂലി ഇംപ്രസ്ഡ് അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ നോക്കാം ചർച്ചകളൊക്കെ കഴിഞ്ഞു 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 പണി പണി തുടങ്ങി തുടങ്ങി പിന്നെ പിന്നെ പാട്ട് പാട്ട് ഒരു എത്ര നാല് സോങ് ആണ് ഇപ്പം ും ചാൻസ് ഉണ്ട് ലൂസി പാട്ടുണ്ടല്ലോ അത് കേൾക്കുമ്പോ അത് ഈ പടത്തിലും ചെലപ്പോ ചെലപ്പോ അല്ലാതെ അതുപോലെ ആയിരിക്കില്ല വെറുതെ